സമുദ്രാവിഷന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപ്രഭാതം. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ജോർജ് സ്റ്റീഫൻ സണ്ണിനെ കുറിച്ച് അറിയുന്നു. തീവണ്ടി കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻ സണ്ണാണ്. 1781 June 9 ഇംഗ്ലണ്ടിലെ ന്യൂകാസിലാണ് ജനനം. ആദ്യം കൽക്കരി വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു. പിന്നീട് അച്ഛൻ ജോലി ചെയ്തിരുന്ന ആവി എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മാറി. ഖനികളിൽ നിന്നും കൽക്കരി മുകളിലെത്തിക്കാനും വെള്ളം പമ്പ് ചെയ്ത് കളയാനുമായിരുന്നു ആവിയന്ത്രം ഉപയോഗിച്ചിരുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയത്ത് ആവിയന്ത്രത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ സ്വന്തമായി ചെയ്തു. ഖനികളിൽ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങൾക്ക് പല പരിഷ്കാരങ്ങളും ജോർജ് വരുത്തി. ഖനികളിൽ നിന്നുയരുന്ന വാതകങ്ങളിൽ, അതിൽ നിന്നും വിളക്കിൽ നിന്നുമൊക്കെ തീപടർന്നുണ്ടാകുന്ന അപകടങ്ങൾ അന്ന് പതിവായിരുന്നു. അദ്ദേഹം സുരക്ഷിതമായി ഉപയോഗിക്കുന്ന ഒരു വിളക്ക് കണ്ടുപിടിച്ചു. എന്നാൽ ഹംഫ്രി ഡേവി എന്ന ശാസ്ത്രജ്ഞൻ ആ കണ്ടുപിടുത്തം നടത്തി പേരും പെരുമയും നേരത്തെ സമ്പാദിച്ചിരുന്നു. കുതിരകളെ ഉപയോഗിച്ചുള്ള ചരക്ക് ഗതാഗതം സജീവമായിരുന്നതിനാൽ കുതിരയ്ക്ക് പകരം യന്ത്രത്തിനത് ചെയ്യാൻ കഴിയില്ലേ എന്ന് സ്റ്റീഫൻസൺ ചിന്തിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അതിനു പറ്റിയ ഒരു ആവിയന്ത്രമുണ്ടാക്കി. 1814 July 25 ആദ്യത്തെ തീവണ്ടി അദ്ദേഹം പരീക്ഷിച്ചു. കൽക്കരി നിറച്ച 30 ടൺ ഭാരവുമായി 8 വണ്ടികൾ അതിൽ കൊളുത്തി. വേഗത മണിക്കൂറിൽ 4 മൈൽ വിജയകരമായി ഓടിച്ച ആദ്യത്തെ തീവണ്ടിയായിരുന്നു അത്. ബ്ലഷർ എന്ന പേരിട്ട വണ്ടിയുടെ പേറ്റന്റും അദ്ദേഹം തന്നെ കരസ്ഥമാക്കി. പിന്നീട് എഡ്വേർഡ് പീസ് എന്ന ശാസ്ത്രജ്ഞനെ ചെന്ന് കണ്ട് തീവണ്ടി ഓടിക്കാമെന്ന് ബോധ്യപ്പെടുത്തി. അവർ രണ്ടുപേരും ചേർന്ന് 1825 September ആദ്യത്തെ യാത്രയ്ക്കുള്ള തീവണ്ടി ഉണ്ടാക്കി. മണിക്കൂറിൽ 24 km ആയിരുന്നു വേഗം. ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള പാതയിലാണ് അവരുടെ തീവണ്ടി പരീക്ഷണ ഓട്ടം നടത്തിയത്. അതോടെ സ്റ്റീഫൻസൺ ലോകപ്രസിദ്ധനായി. 1848 August 12 അദ്ദേഹം മരണപ്പെടുന്നത്. ഏവർക്കും ഇന്നത്തെ ദിനം ശുഭകരമായിരിക്കട്ടെ. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേരം.